പരിശുദ്ധമായ ഒരു ഹിജറ വർഷത്തിലേക്ക്, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ സമാഗതമാകുമ്പോൾ, പുതിയ വർഷത്തിന്റെ ആദ്യത്തെ രാവിലും പകലിലോ, അതായത് മുഹറമിന്റെ ആദ്യത്തെ രാവിലോ പകലിലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുത വചനത്തിന്റെ ഒരു അമൽ നമ്മൾ പരിചയപ്പെടുകയാണ്. ഈ ഒരു അമൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടങ്ങൾ, ഒരു വർഷം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഖൈറുകൾ, പുരോഗതികൾ, ബറക്കത്തുകൾ, എങ്ങനെയാണ് ആ അമല് ചെയ്യേണ്ടത്, എപ്പോഴാണ് ആ അമല് ചെയ്യേണ്ടത്, ആ അമല് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന മഹത്വം എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത്. മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. അമീൻ ബി റഹ്മതിക യ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇൻഷാല്ലാ ഇന്ന് ദുൽഹിജ്ജ 28 ആണ്, നാളെ ദുൽഹിജ്ജ 29 ആണ്. ഇൻഷാല്ലാ നാളെ, അതായത് ശനിയാഴ്ച മാസപ്പിറവി കാണുകയാണെങ്കിൽ, നാളെ മൈരിബിക്ക് ശേഷം മാസപ്പിറവി കാണുകയാണെങ്കിൽ, ഇൻഷാല്ലാ നാളെ രാത്രിയോടുകൂടി നമ്മൾ പരിശുദ്ധമായ മുഹറമിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റന്നാൾ ഞായറാഴ്ച മൈരിബിയോടുകൂടി നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാല്ലാ ഒരു പഴയ വർഷത്തിൽ നിന്ന് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹുവിൻ്റെ സ്വഭാവ ഗുണമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വരേണ്ടത്. അതായത് ഹാസിബു ഖബല അൻ തുഹാസബു. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു പറയുമായിരുന്നു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. കഴിഞ്ഞൊരു വർഷം എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്, എന്തൊക്കെ അമല് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു, വലിയ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരു വിചാരണ നടത്തുകയും ചെയ്തു പോയ അപരാധങ്ങളിൽ തൗബ ചെയ്യുകയും പുതിയൊരു വർഷം പാപരഹിതമായ വർഷമാകാനുള്ള കൃത്യമായ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി പ്രവേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പുതിയൊരു വർഷം സമാഗതമാകുന്ന സന്ദർഭത്തിൽ, പഴയ ഒരു വർഷം നമ്മോട് വിട പറയുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു ശൈലി തിരഞ്ഞെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹിജറ വർഷത്തിന്റെ ഒന്നാമത്തെ മാസം മുഹറമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞ മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, നാല് മാസങ്ങൾ പവിത്രമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അങ്ങനെയുള്ള നാല് മാസങ്ങളിലെ ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം എന്നുള്ളത്. മാത്രമല്ല വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫജ്റിന്റെ ആദ്യ വചനങ്ങൾ വൽ ഫജ്രി വലയാലിൻ അശ്ർ വശ്ശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ എന്ന് സത്യം ചെയ്ത് പറഞ്ഞ ദിവസങ്ങൾ മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നും ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും മുഹറമിന്റെ മഹത്വമാണ്. മാത്രമല്ല ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇറങ്ങിയ ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മുഹറം 9ഉം 10ഉം ഒക്കെ അൽഹംദുലില്ലാ ആ മുഹറം 10ഉം ഒക്കെ ഉൾപ്പെടുന്ന അനുഗ്രഹീതമായ മാസമാണ് പരിശുദ്ധമായ ഹിജ്റ വർഷത്തിന്റെ ആദ്യത്തെ മാസം. ഇൻഷാല്ലാ ഈ ഒരു പുതിയ വർഷം പ്രവേശിക്കുമ്പോൾ, പുതിയൊരു മാസത്തിലേക്കും പുതിയൊരു വർഷത്തിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇൻഷാല്ലാ ഒരു പ്രത്യേകമായ അമൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുതകരമായ നാമം കൊണ്ടുള്ള ഒരു പ്രത്യേകമായ അമൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ലഭിക്കുന്ന വമ്പൻ നേട്ടങ്ങളെ കുറിച്ചാണ് പ്രധാനമായും നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധമായ ബിസ്മി, വിശുദ്ധമായ ഖുർആനിലെ 113 സൂറത്തുകൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരാൾ പരിശുദ്ധമായ മുഹറമിന്റെ രാവിലോ പകലിലോ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ, നിങ്ങൾ ദൃശ്യങ്ങളിൽ ഈ കാണുന്നത് പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 ഹർഫുകളാണുള്ളത്. ഓരോ ഹർഫുകളെയും വേർതിരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഇങ്ങനെ ഈ രൂപത്തിൽ
113 പ്രാവശ്യം നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ, വിശുദ്ധമായ മുഹറമിന്റെ ആദ്യത്തെ രാവിലോ പകലിലോ നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഉലമാക്കൾ വിശദീകരിക്കുകയാണ്, അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് നൽകുന്നതാണ്. അവൻ, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ മാതാപിതാക്കൾ, അവന്റെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ബർക്കത്ത് നൽകുമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത മാർഗങ്ങളിൽ, അവരുടെ ഭവനങ്ങളിൽ, അവരുടെ വരുമാനങ്ങളിൽ, അവരുടെ ജോലികളിൽ, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നു, ഉള്ള ജോലിയിൽ കയറ്റം കിട്ടുന്നു, ശമ്പളം വർധനവ് ഉണ്ടാകുന്നു, ലഭിക്കുന്ന ശമ്പളങ്ങളിൽ ബർക്കത്തുണ്ടാകുന്നു, പുരോഗതി ഉണ്ടാകുന്നു, ഖൈറുണ്ടാകുന്നു. ഇങ്ങനെ ഈ രൂപത്തിലുള്ള ബർക്കത്ത് അള്ളാഹു ആ വർഷം മുഴുവനും അവന് കൊടുക്കുമെന്ന് ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ നേട്ടം എന്നുള്ളത്, എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു അവന് ഹിഫ്ള് നൽകും, സംരക്ഷണം നൽകും. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം നൽകും. പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാവലുണ്ടാകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ദൈറമി റഹിമഹുല്ലയെ പോലെയുള്ള പ്രശസ്തരായ പണ്ഡിതന്മാർ ഈ ഒരു അമലിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ സിഹർ ബാത്തിലാകാൻ, സിഹർ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ സിഹർ ബാത്തിലായി പോകാൻ, കണ്ണേറ് തട്ടാതിരിക്കാൻ, തട്ടിയ കണ്ണേറ് നീങ്ങിപ്പോകാനൊക്കെ ഈ ഒരു അമല് സഹായിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ രോഗശമനത്തിന് ഈ ഒരു അമല് ഏറ്റവും പ്രയോജനമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുനിയവയും മുഹറവയുമായ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഈ ഒരു അമല് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് മുഹറമിന്റെ ആദ്യത്തെ രാവിലും ആദ്യത്തെ പകലിലും, രാവിലോ പകലിലോ, രാവിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പകലിൽ, നമ്മൾ ഈ ഒരു രൂപത്തിൽ ഒരു വെള്ള പേപ്പർ എടുത്ത് ഒരു പേനയും എടുത്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഓരോ ഹർഫുകളാക്കി 113 പ്രാവശ്യം എഴുതുക. എഴുതിയിട്ട് നല്ലൊരു സ്ഥലത്ത് അത് സൂക്ഷിക്കുക. നജസാകാത്ത സ്ഥലത്ത്, അഴുക്കാകാത്ത സ്ഥലത്ത്, നല്ലൊരു സ്ഥലത്ത്, വീട്ടിലെ അലമാരയിലോ ഷോക്കേസിലോ മറ്റു സ്ഥലങ്ങളിലോ നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് അത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക എന്ന് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച ഒരു അമലാണ് മുഹറമിന്റെ ആദ്യത്തെ രാവിലോ പകലിലോ നമ്മൾ ചെയ്യേണ്ടുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നത് വലിയ പവിത്രതയുള്ള ഒരു അമലാണ്, ദിക്കറാണ്, വചനമാണ് എന്നൊക്കെ നമുക്കറിയാം. വലിയൊരു ആയുധം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മീറാജിന്റെ യാത്രയിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണിക്കപ്പെട്ടു. ഒരിടത്തെ അലയ്യ ജമീ അൽ ജിനാൻ, റസൂലുള്ള അങ്ങനെയാണ് പറഞ്ഞത്, എല്ലാ സ്വർഗവും എനിക്ക് കാണിക്കപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ഒരു 4 നദികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വർഗത്തിലൂടെ. ആ 4 നദികൾ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കിയപ്പോൾ ഹൗദുൽ കൗസറിലേക്കാണ്. പാലിന്റെ നദിയുണ്ട്, വെള്ളത്തിന്റെ നദിയുണ്ട്, അതുപോലെ ഖംറിന്റെ നദിയുണ്ട്, അതുപോലെ തേനിന്റെ നദിയുണ്ട്. ഈ 4 നദിയും ഹൗദുൽ കൗസറിലേക്കാണ് ചെന്നു ചേരുന്നത്. ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ, ഇത് എവിടെ നിന്നാണ് ഇത് ഉറവ് പൊട്ടുന്നത്, ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെനിക്കറിയില്ല, തങ്ങളെ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ആ മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണടക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ കണ്ണടച്ചപ്പോൾ ഒരു വലിയ കുബ്ബയുടെ ഭാഗത്ത് റസൂലുള്ളാഹി എത്തുകയാണ്. ചെറിയ കുബ്ബയല്ല, വലിയ ഒരു കുബ്ബ, സ്വർണത്തിനാലും വെള്ളിയാലും രത്നത്തിനാലും വില മതിപ്പുള്ള കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഒരു കുബ്ബ. ആ കുബ്ബയുടെ മുകളിലെങ്ങാനും ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരെയും ജിന്നുകളെയും കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ ഒരു മലമുകളിൽ ഒരു ഉറുമ്പ് വന്നിരിക്കുന്നത് പോലെ തോന്നുകയുള്ളൂ, അത്രത്തോളം വലിയൊരു കുബ്ബ. ആ കുബ്ബയുടെ ഉള്ളിൽ നിന്നാണ് ഈ 4 നദികളും ഒഴുകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോടെ ആ കുബ്ബ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മലക്ക് ചോദിച്ചു, അത്രേ അല്ലയോ പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലെ, തങ്ങൾക്ക് ആ കുബ്ബയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് പൂട്ടിയിട്ടിരിക്കല്ലേ, എങ്ങനെയാണ് അതിലേക്ക് പ്രവേശിക്കുക? ആ സമയത്ത് ആ മലക്ക് പറയുകയാണ്, നബിയെ, ആ കുബ്ബയുടെ താക്കോല് എന്താണെന്നറിയുമോ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതാണ് അതിന്റെ താക്കോല്. ബിസ്മി ചൊല്ലിയിട്ട് അത് തുറന്ന് അതിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന് ആ മലക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നിർദ്ദേശിക്കുമ്പോൾ എത്ര വലിയ കെട്ടിക്കുടുക്കിന്റെയും എത്ര വലിയ ഭദ്രമായി പൂട്ടിയിട്ടതിന്റെയും താക്കോലാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന വലിയൊരു ആയുധമാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത്. ആ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 113 പ്രാവശ്യം നമ്മൾ എഴുതുമ്പോൾ അതിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകട്ടെ, ഉണ്ടാകണമെന്ന വലിയ പ്രതീക്ഷയോടെ, നല്ല ഈമാനോടെ
നല്ല തവക്കിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും മുസ്ലിയാർ പറഞ്ഞതെല്ലാം നമുക്കൊന്ന് ചെയ്തു വെക്കാമെന്നുള്ള ലാഘവത്തോടെ നമ്മൾ ചെയ്യരുത്, നല്ല ഈമാനോടെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടുക. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മിയുടെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ട് അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ബിസ്മിയുടെ ഒരു പഞ്ചവിധികൾ മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു മജ്‌ലിസ് അവസാനിപ്പിക്കാം. ബിസ്മി ചൊല്ലുന്ന ഈ അഞ്ച് വിധികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, വുജൂബായിട്ട് ബിസ്മി ചൊല്ലുക. ബിസ്മി ചൊല്ലൽ നിർബന്ധമുള്ള ഒരു സന്ദർഭമാണ്, അത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോഴാണ്. രണ്ട്, ബിസ്മി ചൊല്ലൽ സുന്നത്തുള്ള സന്ദർഭമാണ്, അത് ഉളു എടുക്കുമ്പോഴാണ്. മൂന്ന്, ബിസ്മി ചൊല്ലൽ ഹറാമുള്ള സന്ദർഭമാണ്, അത് ഹറാമായ കാര്യങ്ങളെ ഹറാമുല്ലി ദാത്തിഹി എന്ന് പറയപ്പെടും, അതായത് കള്ള് പോലെയുള്ള വിചാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഹറാമാവുക. നാല്, ബിസ്മി ചൊല്ലൽ കറാഹത്തുള്ള സന്ദർഭമാണ്, അത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭാര്യമാരുടെ ഗുഹ്യ ഭാഗം കാണുക എന്നുള്ളത് ഭർത്താക്കന്മാർക്ക് കറാഹത്താണ്. യാദൃശ്ചികമായി നോക്കുക കാണുക എന്നുള്ളതല്ല, അതിലേക്ക് ഇങ്ങനെ ഒരുപാട് നോക്കി നിൽക്കുക എന്നുള്ളത് കറാഹത്താണ്. ആ സമയത്ത് ബിസ്മി ചൊല്ലുക എന്നുള്ളത് കറാഹത്താണ്. അഞ്ച്, സാധാരണ ഉള്ള വിഷയം, ഒരു സാധനം ഇവിടെ നിന്ന് അങ്ങോട്ടെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു സാധനം അവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് വെക്കുക, ഇങ്ങനെയുള്ള സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലല് മുബാഹാണ്. ഇങ്ങനെ ബിസ്മിയുടെ ഒരു പഞ്ചവിധികൾ നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല ബിസ്മിയുടെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ പുതിയ ഒരു വർഷത്തിലേക്ക്, മുഹറമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു ബിസ്മിയുടെ അമല് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരിക. അതിന്റെ ബർക്കത്ത് കൊണ്ട് സന്തോഷമുള്ള, സമാധാനമുള്ള, റാഹത്തുള്ള, ഇസ്സത്തുള്ള, ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ഒരു വർഷം അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബാത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.